ഈ ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കരമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നാണ് കേട്ടത്. അധികമൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. എല്ലാ ഹോട്ടലിലും ഹലാൽ ഹലാൽ എന്ന് എഴുതി വെക്കും അത്രേ. എന്താണ് ഹലാൽ എന്ന് ചോദിച്ചാൽ അത് ഹലാൽ. എനിക്കിതറിയത്തില്ല. എന്നോട് പണ്ടൊരു ദിവസം ഞാൻ ഹോട്ടലിൽ കയറിയപ്പോഴേ ഈ വാതിക്കൽ ഇങ്ങനെ ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരിൽ ഒരാൾ എന്നെ അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ നോക്കി വെറുതെ നോക്കിയതാ ഈ ബോർഡിലൊക്കെ ഉടനെ പുള്ളി എന്നോട് പറയാം, ഹലാല ധൈര്യമായിട്ട് കഴിച്ചോടെ. ഞാൻ പറഞ്ഞു, ഓഹ് സമാധാനമായി, ഇനി ഒന്നും പേടിക്കാനില്ല. അയ്യോ, ഇതൊരു വർഗീയവാദം എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു വശമാണ്, ഇൻഡയറക്റ്റ് വശമാണ്. മനസ്സിലായി? ഈ വർഗീയവാദികളായുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വേറെന്തോ ആണെന്നൊക്കെ തോന്നും. പക്ക വർഗീയത അല്ല, ഒന്നും അല്ലത്. അല്ലാതെ കോഴിയെ കൊല്ലുന്നതിനകത്ത് ലോകത്തെവിടെയും കോഴിയെ ഷോക്കടിപ്പിച്ച് കൊല്ലുമോ? അല്ലെങ്കിൽ എങ്ങനെ കോഴിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നുണ്ടോ ഇവിടെ? നിങ്ങൾക്ക് ആർക്കിത് അറിയാമോ? കേരളത്തിൽ എവിടെയെങ്കിലും നടക്കുമോ? എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് കോഴി. പക്ഷേ ഇതിങ്ങനെ എഴുതി വെക്കുക എന്ന് പറയുന്നത് ചില ആളുകൾ ഇതല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കണ്ടില്ലേ കഴിക്കത്തില്ല. ഇപ്പോൾ ബീഫ്, പശുവിനെ ആടിനെയും പോത്തിനെയൊക്കെ കൊല്ലുന്ന രീതികൾ പലയിടത്തും പലതാണ്. അപ്പോൾ പന്നിയെ തലക്കടിച്ചാൽ കൊല്ലുന്നത് കണ്ടാൽ സങ്കടം വരും. പശുവിനെയൊക്കെ കൊല്ലുന്ന സീൻ വളരെ മോശമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇതിലും മോശമായിട്ടാണ് പണ്ടൊക്കെ കൊന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, ഒറ്റ വീട്ടിനായിരിക്കും കൊല്ലുന്നത്. പണ്ടൊക്കെ മനുഷ്യൻ മൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ടിരുന്നത് ഓടിച്ചിട്ട്, ഇപ്പോൾ പുലിയൊക്കെ കൊല്ലുന്നുണ്ടല്ലോ. എത്ര നേരം ഇട്ട് ഓടിച്ച് ഓടിച്ച് അവസാനം അതിനെ എല്ലാവരും കാടിച്ച് കീറി എന്തോരം നേരം. ഇതെന്ന് വെച്ചാൽ മനുഷ്യന് വളരെ കൃത്യമായിട്ട് കെട്ടിയിട്ടിട്ട് ഒറ്റ വീട്ടിന് കൊല്ലാൻ പറ്റിയ കൊല്ലും. അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്ലോട്ടേഴ്സ് പല രാജ്യങ്ങളിൽ പല തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈയിടെയായിട്ടാണോ, എനിക്ക് എത്ര നാളായെന്നറിയത്തില്ല, നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഹലാൽ ഭയങ്കര സംഭവമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനറിയാതെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞു 2 വർഷം മുമ്പാണ്, അധികം നാളായില്ല. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും എല്ലായിടത്തും ആരും, അതെന്തുകൊണ്ട് ഞാൻ അറിയാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പ്രൊമോഷൻ്റെ ഒക്കെ വീഡിയോസൊക്കെ അങ്ങനെ വന്നപ്പോൾ അവരതിനകത്ത് ബോർഡിലൊക്കെ ഈ സാധനം കാണിക്കുന്ന പരിപാടിയൊക്കെ, ഇതൊന്നും എങ്ങനെ പെട്ടെന്നാണെന്നൊന്നും ഈ പറഞ്ഞ ആളുകൾക്കൊന്നും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ഭയങ്കര ആവശ്യമായി വന്നേക്കുവാണ്. ഇല്ലേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പറയാം. ചിലർ വന്ന് കഴിക്കത്തില്ലെന്ന്, പിന്നെ ചിലടത്ത് പോർക്കുണ്ടെന്ന് കേട്ടാൽ പിന്നെ മുസ്ലിങ്ങൾ വന്ന് കഴിക്കത്തില്ലെന്ന്. ഭയങ്കരമായിട്ടോ ഇത്, ഇത് വലിയ പ്രശ്നമാണ്. ഇത് ആരും ഇവിടെ ഇവരെന്ത് ഉദ്ദേശിക്കുന്നത് ഈ ഹലാൽ കൊണ്ടൊക്കെ? മുസ്ലിം അല്ല, ഇസ്ലാം വളരുന്നു, ഇസ്ലാം വളരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വളരുമെന്ന് ആരെങ്കിലും വിചാരിക്കും അല്ലേ? ഇത് വല്ലാത്ത പരിപാടിയായിപ്പോ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഒരിക്കലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ള അല്ല. അത് മുസ്ലിങ്ങളാണെങ്കിലും കൊള്ളാം, ക്രിസ്ത്യാനികളാണെങ്കിലും, ക്രിസ്ത്യാനികൾക്ക് ഓരോ രീതികളുണ്ട് അല്ലെ, ഹിന്ദുക്കൾക്ക് അന്നഹോലുണ്ട്. ഇപ്പോൾ ബീഫ് തിന്നാൻ പാടില്ല, പന്നി തിന്നാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു വിരോധം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഹലാൽ അല്ലാത്തത് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാത്തൊരിടത്ത് ചെന്ന് കഴിക്കത്തില്ല എന്ന് പറയുന്ന എന്താ വ്യത്യാസം ചെയ്യാതിരിക്കുന്നത്? മറ്റ് ഒരു കൂട്ടർ ഇപ്പോൾ ബീഫ് തിന്നരുതെന്ന് പറയുന്നത് വർഗീയതയും, പന്നി തിന്നരുതെന്ന് പറയുന്നത് വേറെന്തോ മാന്യതയും, അതുപോലെ തന്നെ ഹലാൽ അല്ലാത്ത ഹലാൽ എന്ന് എഴുതി വെക്കാത്ത എന്ത് ഈ ഹലാൽ എന്ന് നമുക്ക് ആർക്കറിയാം? എനിക്കറിയത്തില്ല എന്തോ. ലോകത്തെങ്ങും ഒരു മനുഷ്യനും അറിയാത്ത ഒരു പ്രത്യേക പരിപാടി, ആ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കയറത്തില്ല. നല്ല മാന്യത, വർഗീയതയെ അല്ല. അല്ല, മറ്റേ ബീഫിനൊരു വർഗീയത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹലാലിന് വർഗീയത ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ഈ വിശ്വാസം മറ്റേത് മറിച്ചതായിട്ട് ബന്ധപ്പെടുന്നില്ല. ഏതൊക്കെ ആൾക്കാർക്ക് ഇതിനകത്ത് വിശ്വാസം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാൽ പോലും അത് വർഗീയവാദികളായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ ഇതിനെ ഇൻട്രസ്റ്റ്, ഇതിനെ താലോലിക്കുകയും എടുത്തിട്ട് എന്താ പറയുന്നത് അമ്മാനമാടുകയൊക്കെ ചെയ്ത് കളയും വേണമെങ്കിൽ. അപ്പോൾ ആ പറഞ്ഞത് ശരിയല്ലല്ലോ. ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തുപിടിയും കിട്ടുന്നില്ല. കാരണം ലോകത്ത് എത്ര എത്ര രാജ്യങ്ങളുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ ഹലാൽ ഉള്ളത് എന്നൊക്കെ ചോദിച്ചാൽ വളരെ കുറച്ച് രാജ്യങ്ങളില്ല. അറബ് രാജ്യത്തൊക്കെ ഹലാൽ ഹലാൽ എഴുതി വിടുന്നുണ്ട്. എങ്ങാണ്ടൊക്കെ ഈ ബ്രോയിലർ കോഴികളെയൊക്കെ കൊന്നിട്ട്, ബ്രോയിലർ കോഴിയെ ഈ പുസ്തകമൊക്കെ എഴുതുന്ന കാലത്ത് ഇങ്ങനൊരു കോഴി ഇല്ലടേ ഉണ്ടോ? അപ്പോൾ ഈ കോഴി എങ്ങനെ കൊല്ലണമെന്നൊന്നും ആര് പറഞ്ഞാലും അതായിരിക്കത്തില്ല രീതി. പിന്നെ ഈ പാരസെറ്റമോൾ മൊത്തം കഴിച്ചുകൊണ്ടിരിക്കുന്ന കോഴി 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയിൽ എത്തുന്ന കോഴിയെ ഒരു പുസ്തകത്തിലും ഒരു ശാസ്ത്രീയ ഗ്രന്ഥത്തിൽ പോലും കണ്ടിട്ടില്ല. അത് ഈ ബ്രോയിലർ കോഴി എന്ന് പറയുന്ന പ്രത്യേകതരം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോഴി ഉണ്ടാക്കിയ മനുഷ്യന് മാത്രമേ അറിയത്തുള്ളൂ അതെന്താ ജീവി എന്നുള്ളത്. അതിനെ കൊല്ലുന്നിടത്ത് വരെ ആപ്ലിക്കബിൾ ആണ് ഈ ലോ എന്നാണ് പറയുന്നത്. അത്ര കറക്റ്റാണോ എന്ന് നിർബന്ധം ഒന്നുമില്ല. പിന്നെ ഞാൻ ഇല്ലേ, കോഴി എല്ലാവരും കൊല്ലുന്ന ഒരുപോലെ. പിന്നെ ഈ കൊല്ലുന്നതിന് ഇക്കലി കൊല്ലുന്ന പറയും, വേറൊരുത്തൻ അങ്ങനെ കൊടുക്കണോ എന്ന് പറയും. അപ്പോൾ കോഴി കേൾക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ കോഴിയെ കഴുത്തിന് പിടിച്ച് കഴിയുമ്പോൾ കോഴി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. പിന്നെ ഇത്രയല്ലേ കോഴിക്ക് അറിയുന്നുള്ളൂ. അല്ലാതെ ഇവൻ എന്തോ പഴമായി പറഞ്ഞ കോഴി എങ്ങനെ ഇതൊക്കെ അറിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറച്ചി കോഴിയുടെ അല്ലേ, പിന്നെന്താ രക്തം മാറുന്നു പോകത്തില്ലെന്നൊക്കെ, എവിടെന്നൊക്കെ ഈ രക്തം ഇങ്ങനെ മാറുന്നു പോകുന്നതെന്ന് എത്ര പേർക്ക് അറിയാം. പിന്നെ മാംസത്തിനിടയിലുള്ള ഞരമ്പുകളിൽ നിന്നും ഇവരേത് ഭാഗം കഴിക്കുന്നത്, മസിൽസിൽ നിന്നൊക്കെ ഉള്ള രക്തം മൂറി ഇങ്ങനെ മുറിക്കുമ്പോൾ ഇതുവഴി ഇങ്ങനെ പോരും. വല്ലാത്തതരം
ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ പലരും ഇപ്പോൾ ഇതിനടിയിൽ കമൻറ്റ് കൊണ്ടിടും. എന്നാലും എനിക്കറിയത്തില്ല, എനിക്ക് ശാസ്ത്രീയമായിട്ട് മറ്റേ പോളിടെക്നിക്കിൽ പോയിട്ടില്ലാത്തത് കൊണ്ട്, അതായത് ഇതുപോലത്തെ പഠനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പരിപാടി അറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യത്തെല്ലാം KFCയും അതുപോലെ തന്നെ മക്ഡൊണാൾഡ്സും ബർഗർ കിങ്ങും ഹാർഡീസും എല്ലാം ഉണ്ടല്ലോ അല്ലേ. ഈ സബ്വേ എല്ലാ സാധനങ്ങളും ഉണ്ട്. കിങ് KFCയിലൊന്നും അങ്ങനെ എഴുതി വെക്കത്തൊന്നുമില്ല, ഇത് കലാലയെന്ന്. പക്ഷേ എല്ലാവരും KFC ഒക്കെ കഴിക്കും. അവിടെ വലിയ സീനില്ല, ഗൾഫിലെങ്ങും ഒരു സീനില്ല. പക്ഷേ കേരളത്തിൽ വരുമ്പോഴാണ് ഹലാൽ. KFC പിന്നെ ഒറിജിനലായതുകൊണ്ട് പേടിക്കണ്ട, അവരങ്ങനെ എഴുതിയില്ലല്ലോ. അങ്ങനെയാ അല്ലേ, ഇവിടെ ഉള്ളവർ KFC ചെല്ലുമ്പോൾ ഹലാൽ എഴുതിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല കേരളത്തിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗൾഫിലൊന്നും അങ്ങനെ KFCക്കാരൊന്നും എഴുതി വെക്കത്തൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് വേണേൽ തിന്നാൽ മതി. ഇത് ഹലാൽ അല്ല എന്ന് എഴുതിയാലും അവന്മാർ വേണം ചെന്നപ്പോൾ വേണം എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് അവരും കഴിച്ചോളും അല്ലേ. ഇവിടുത്തെ ഹോട്ടലുകാർക്ക് നാണയില്ല ഈ കേരളത്തിലെ ഊളകൾ. ഈ മുസ്ലിംസ് അല്ലാത്തവർ എന്തിനാണ് ഹലാലിന് എഴുതി വെക്കുന്നത്? ഇവരെ തീറ്റിക്കാനോ? ഇങ്ങനെയുള്ളവർ വന്നിട്ട് ഇവരിവിടെ തിന്നില്ലേ, എനിക്ക് ആ കാശ് കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഇത് ഹലാൽ അല്ല എന്ന് എഴുതി വെക്കാൻ അവർ തിന്നണ്ടെന്നേ. എന്തിനാണ് അങ്ങനെയൊക്കെ ഇപ്പോൾ കള്ളത്തരം കാണിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ കാര്യത്തിൽ? അല്ല, ഇവിടുത്തെ മറ്റ് മതസ്ഥർക്ക് ആർക്കും ഇല്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു രീതിയോ ഈ ഹലാൽ എന്ന് പറഞ്ഞ വാക്കോ ഇവിടെ ആരും പഠിച്ചിട്ടില്ല. പക്ഷേ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും വെറുതെ എഴുതി വെക്കും ഹലാലെന്ന്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പറയാം, എല്ലാം അവർ കഴിക്കത്തില്ലെന്ന്. അപ്പോൾ അവർ ഇവരുമൊക്കെ തന്നെയാണ്. ഇത് ഇതെങ്ങനെ ഉണ്ടാകുന്നു? ഇപ്പോൾ അവരെ പ്രത്യേകം കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നതാണ് വർഗീയത, മനസ്സിലായോ? അത് വളർത്തുന്നത് ആര്? എന്തുകൊണ്ട് ഇങ്ങനെ ആയി? ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? 10 വർഷം മുമ്പ് ഒരിക്കലുമില്ല, 8 വർഷം മുമ്പ് പോലും കേരളമെമ്പാടും ഈ പരിപാടി ഇല്ല. എൻ്റെ നാട്ടിലില്ലായിരുന്നു. എനിക്കിപ്പോൾ പലയിടത്തും അറിയാം പലരും ഇത് ചെയ്യുന്നതായിട്ട്. നിങ്ങളെല്ലാവരും ഇത് വീഡിയോ കാണുന്നവർക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് മുൻപരിചയമുള്ള പല സ്ഥലങ്ങളിലും മുൻപേ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക വാക്കാണ് ഈ ഹലാൽ. കോഴിക്കോട് കാസർഗോഡൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മധ്യതിരുവിതാംകൂർ ലെങ്കും തന്നെ എറണാകുളത്തും കാണാതിരിക്കുന്നില്ല. അപ്പോൾ ഈ ഹലാലൊക്കെ നേരത്തെ തന്നെ ഈ മുസ്ലിം ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാല, കോട്ടയം, പിന്നെ അങ്ങ് തിരുവനന്തപുരം വരെ പല സ്ഥലത്തും ഇടയ്ക്കൊക്കെ ഇതുവരേ ഇല്ലാത്തൊരു സംഭവമാണ് ഈ കാണുന്നത്. അല്ല, ശ്രദ്ധിച്ച് നോക്കിയോ, ഞാൻ വെറുതെ പറയാമല്ല. ഇതെങ്ങനെ ശരിയാവും? ആരെ ഈ എന്താ പറഞ്ഞ മതസൗഹാർദ്ദം അല്ലെങ്കിൽ ഈ സെക്യുലർ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ആഹാരത്തിലൊരു വേർതിരിവ് ഉണ്ടായേ. ബീഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഇറച്ചി, മൊത്തത്തിൽ ഇറച്ചിക്ക് ഒരു പേര് മാറ്റി. ഹലാൽ കണ്ടില്ലേ പ്രശ്നമാണ്? ഓരോ ബലാലുകളെ, അയ്യോ. പക്ഷേ ഇല്ല, വേറെ ഏതൊക്കെ രാജ്യത്തുണ്ടെന്ന്? എല്ലാ മനുഷ്യരും, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ചൈനയിൽ ഇതുവല്ലതും ബാധകമാണോ? ഇന്ത്യയിലും ബാധകമാണോ? ഇന്ത്യയിലെ ഇവിടെ 140 കോടിയുടെ അടുത്ത് ജനങ്ങളുള്ളടുത്ത് എത്ര പേർക്കാണിത് ബാധകമാകുന്നത്? അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, കൊറിയ, ആഫ്രിക്ക, ആഫ്രിക്കയിലൊക്കെ മുസ്ലിംസ് ഉള്ളിടത്തൊക്കെ ഈ പ്രശ്നമുണ്ട്. അല്ലാത്തവർക്കൊന്നും ഈ പ്രശ്നമില്ല കേട്ടോ, വേറെ ഒരു മനുഷ്യർക്കും ഇല്ല ഇതൊന്നും. അവരൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള രാജ്യങ്ങളിലൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല ഹലാലിന് എഴുതി വെക്കുമെന്ന് ബോർഡ്. ഹലാലേ, അയ്യോ, പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ സംഭവം വേറെയാ. അതുപോലല്ല ഇത്. ഇത് മറ്റേ കുളമക്കടിയുള്ള റവീൻ പറഞ്ഞിട്ട് ഇതേ പരിപാടി ചെയ്യും. അപ്പോൾ അത് ആ പറയുന്ന സാധനം വേറെയായി. ഓരോ ശബ്ദങ്ങളുടെ ഓരോ പരിപാടികളെ. പിന്നെ ഭാഷ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇത് പറയുന്നത് ആ ഭാഷയായിരിക്കും, മറ്റേ ഭാഷ, സ്വർഗത്തിലെ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ. ഇതുപോലത്തെ പരിപാടികൾ എങ്ങനെ പാടിക്കുന്നു? ഷോ, നാണമാകുന്നില്ലേ ഇതും പറഞ്ഞുകൊണ്ടൊക്കെ നടക്കാൻ? മനുഷ്യരല്ലേ? ലോകത്ത് വേറൊരു മനുഷ്യനും ഇല്ലാത്തൊരു പ്രശ്നം എങ്ങനെയാണ്? എനിക്കറിയത്തില്ല എന്തോ ഈ കാണി. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ആടിനെയൊക്കെ കൊല്ലുന്നതിനകത്ത് പല രീതികളുണ്ട്. അവർക്ക് വേദന കുറച്ച് കൊല്ലാനുള്ള നടപടികളൊക്കെ എടുക്കുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇത് അങ്ങനൊന്നുമല്ല, വെട്ടി തന്നെയാണ് കൊല്ലുന്നത്. ഇത് പറയുന്ന ഭയങ്കര ശാസ്ത്രീയ വശങ്ങൾ കേൾക്കുമ്പോഴാണ് കോമഡി. എല്ലിൽ ചിലപ്പോൾ ഈ കോഴി എഴുന്നേറ്റ് ഇങ്ങ് ഓടുവന്ന് രാത്രിയാകുമ്പോൾ കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ കോഴി മറന്നു വരുമെന്ന് ആയിക്കൂടെ. എല്ലാം രാവിലെ തൂറുമ്പോൾ കോഴി തൂർന്ന പോലായി പോകുമായിരിക്കും. ആർക്കറിയാം കൂടെയൊക്കെ ഉള്ള തീട്ടം വരുമെന്നൊക്കെ വിചാരിച്ച് കാണും. ജോയ് മറ്റേ തൂവലുള്ള തീട്ടം, തീട്ടം പറന്നു പോകുന്നു, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ആവോ, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ KFCയോ ബർഗറിലോ ഒന്നും വരുന്ന കോഴിയെ പറ്റി ഈ മന്ദമതികൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അതിനെപ്പറ്റി ഒന്നും ആരും സംസാരിക്കത്തോലും ഉണ്ടത്തോലും ഇല്ല. പലതും അങ്ങനത്തെ സാധനങ്ങളിവിടെ കഴിക്കുന്നുമുണ്ട്. യാതൊരു പ്രശ്നമില്ല. പിന്നെ പോട്ടെ, ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞ ഫുഡ് ഒരു രണ്ടു ദിവസം ഫ്രീസറിൽ ഇരുന്ന് അല്ല ഫ്രിഡ്ജിലിരുന്ന് അല്ലെങ്കിൽ ഈ കുക്ക് ചെയ്യുന്ന പൊടി, മായം കലർന്ന പൊടി ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ ഇച്ചിരി പഴകിയ ചിക്കൻ, ഇപ്പോൾ ഡേറ്റ് കഴിയുന്നതിൻ്റെ അന്നാണല്ലോ നമ്മുടെ ഈ പറഞ്ഞ ഗൾഫിലൊക്കെയുള്ള പല ഹോട്ടലുകളിലും ഇത് കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഹലാലാണെന്ന് എഴുതി വെച്ചിട്ട് ഈ ഹോട്ടലുകാരെന്ന് പറയുന്നവൻ ചെയ്യുന്ന ഈ കച്ചവടം, എക്സ്പയറായ കഷ്ണങ്ങളെല്ലാം പെറുക്കി വാരിക്കൊണ്ടുവന്ന് നടത്തുന്ന ഈ കച്ചവടത്തിൽ ഇത് എഴുതി വെക്കാൻ ഈ പന്ന നിറയ്ക്ക് ഉളുപ്പില്ലേ? ഇത്രയും കഞ്ഞിത്തരം തെണ്ടിത്തരം കാണിക്കുന്നത് അവനാ. ചീഞ്ഞ ഫുഡുകൾ എത്ര 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 ഹോട്ടലിൽ നിന്ന് പിടിച്ചു, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും കലാലെന്ന്.
അത്ര ഉളുപ്പില്ലാത്ത കച്ചവടം നടത്താൻ എങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ അത് കണ്ട് മേടിക്കാൻ ചെല്ലുന്നവരുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കോഴിയെ കൊന്നത് എന്നാന്ന് ചോദിക്കണം ആദ്യം. അല്ലാതെ ഇത് എങ്ങനെ എന്ത് കണോ കാണോ ഇത് പറഞ്ഞിട്ടാണോ കൊന്നത്, അതോ ഡുണ്ടു 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 ഇത് പറഞ്ഞിട്ടാണോ കൊന്നത് എന്നല്ല ചോദിക്കേണ്ടത്. ഇത് എപ്പോൾ കൊന്നു, എത്ര ദിവസം പഴക്കമുണ്ട് എന്ന് വെച്ചാൽ കറിയാണ്. ഇത് വളിക്കാറായപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് മോപ്പിച്ചെടുത്തതല്ലേ, അതല്ലേ ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഇവരൊക്കെ ഈ ഹോട്ടലിലൂടെ ഉപയോഗിക്കുന്ന പല പൊടികളും ഏതൊക്കെയാണ്, ഈ എക്സ്പയർ ആകാനിരുന്ന വെച്ചാൽ അന്നത്തെ കണ്ടെടുത്തിട്ട് ചറുപറാന്ന് വാരി എറിയുന്ന പൊടികളല്ലേ. അല്ല തന്നെ ഈ പൊടികൾ എങ്ങനെ ഉണ്ടാകുന്നത്, ഇതൊക്കെ മായവാ കൂടുതലും. ഇതിനെതിരെയൊക്കെ എന്തെല്ലാം പരാതികളും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഇത് നിന്നിട്ടുണ്ടോ? പക്ഷേ ബോർഡ് ആവത്തേൽ എഴുതി വെക്കും മളയ എന്ത് ഹലാൽ കോഴി എന്ന് പറയുന്ന വിഡിത്തരത്തെ. ഈ അന്ധവിശ്വാസം, അതൊരു അന്ധവിശ്വാസമല്ലേ? എന്ത് കണ്ടിട്ട് ഇവർ വിശ്വസിക്കുന്ന ഇതൊക്കെ? ഈ കോഴിക്ക് തീരം വന്നാണെങ്കിലും ഇപ്പിടിക്ക് ദുഷു എന്ന് പറഞ്ഞിട്ട് വെട്ടിയാൽ മതിയോ? അല്ല, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോഴിയെ പറ്റി പറയുമ്പോൾ ഇതിന് പല പ്രശ്നങ്ങളുണ്ട്. അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇത് ഹോർമോൺ ആണെന്നൊക്കെ പറഞ്ഞു. ഹോർമോൺ മഴയൊന്നും ഇല്ല, സ്റ്റെറോയിഡ് കുത്തിവെക്കുന്ന കോഴിയാണത്ര. അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ് ആ കോഴിയുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ ആ കോഴിയെ ആണ് ഈ പറയുന്നത്. 2000 വർഷം മുമ്പ്, 1500 വർഷമോ 2000 വർഷമോ ഒന്നും ആയിട്ടില്ലല്ലോ ഈ കോഴി ഉണ്ടായി. പല സാധനങ്ങളും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവർ ഈ ഒരു ചെറിയൊരു ഇട്ടാവട്ടത്ത് കിടന്ന് കാര്യങ്ങൾ പഠിക്കുകയും ഇത് മാത്രം അറിയുകയും ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും അറിയത്തില്ല. ഏതാ കാണുന്ന എല്ലാം ഇവിടെ ഉള്ളതാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ചെടികൾ എന്തെല്ലാം, നമ്മൾ ഈ കഴിക്കുന്ന പല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മോഡിഫൈഡാണ്. പണ്ടുള്ള ഈ പുത്തള എഴുതിയവനൊക്കെ ഇപ്പോൾ ഈ വഴിക്ക് വന്നാൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയുക എന്ന് ചോദിക്കും. ആ അവസ്ഥയാണ് ലോകത്തിന്. അതിനിടയിലാണ് ഇപ്പോൾ 20,000 വർഷം മുമ്പ് കണ്ട് എഴുതിയ ഒരു പുത്തളവും ഒക്കെ പിടിച്ചത് ഓളത്തും വെച്ച് കുറേയല്ല ഇങ്ങനെ നടക്കുക. എഴുതിയ ആൾ വന്നാൽ പോലും അയാൾക്ക് ഈ ലോകം കണ്ട മനസ്സിലാകത്തില്ലെന്ന്. അപ്പോഴാ ഈ അന്നങ്ങാണ്ട് എഴുതിയല്ലോ, ഒന്നുമില്ല അത് വിട്ടേക്ക്, അതല്ല അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓഹ്, എങ്കിൽ പിന്നെ അങ്ങനത്തെ കോഴിയെ കൊല്ല്, എന്തിനും ഈ ബ്രോയിലർ കോഴിയെ കൊന്നു തിന്നു. ഗൾഫിൽ എവിടെയെങ്കിലും ഉണ്ടോ ഈ ഈ പറഞ്ഞ ബ്രോയിലർ കോഴി അല്ലാതെ വേറെ എന്തെങ്കിലും തരം കോഴിയെ കിട്ടുമോ? നാടൻ കോഴി ഉണ്ടോ ഇന്ന് എവിടെയെങ്കിലും? ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്, പലയിടത്തും നടത്തുന്നുണ്ട് നാടൻ കോഴിയെ എടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ തിന്നുന്നത് ഈ പറഞ്ഞ കോഴിയെ തന്നെ, വെള്ളക്കോഴി, ഓടാത്ത കോഴി, പറക്കാത്ത കോഴി, ചാടാത്ത കോഴി, ആ കൂട്ടിൽ തന്നെ ജനിച്ച് ആ കൂട്ടിൽ തന്നെ വളർന്ന് മരിക്കുന്ന ഒരു പ്രത്യേകതരം ജീവി. അതിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല അത് തിന്നാൻ പറ്റുമെന്നില്ല, അത് അറാമായിരിക്കും. അപ്പോഴവിടെ ഹലാൽ കോമഡീസ്, ഹലാലിനെ പറ്റി പറഞ്ഞാൽ നല്ല കോമഡിയാണ് കേട്ടോ. അത് ആരും അങ്ങനെ, ഞാനിപ്പോൾ ഇത് പറഞ്ഞതിനകത്ത്, പക്ഷേ അതിനകത്ത് ഒരു വർഗീയ പ്രശ്നമുണ്ട്, അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ ഇതിനകത്തുള്ള സയൻറ്റിഫിക്കോ അല്ലാതെ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഈ ചിക്കനിലുള്ള പ്രോട്ടീൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്, കൊളസ്ട്രോൾ, ഷുഗർ എന്നൊക്കെ പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, അത് പക്ക വർഗീയം. ഇതിനകത്ത് എങ്ങനെയോ ഈ ജാതിയും അല്ലെ ഈ മതക്കാർ പഠിപ്പിച്ചിറക്കി വിടുന്ന വിഡ്ഢിത്തരമാണ് ഹലാൽ എന്ന് പറയുന്നത്. എന്താ ആടേ, അത് മനസ്സിലായില്ലേ ആർക്കും? അവിടെ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കച്ചവടക്കാർ. ഞാൻ പറഞ്ഞില്ല ചിക്കനെയാണ് അല്ലെങ്കിൽ വേണ്ട ഏത് ഇറച്ചി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എന്തിനെ കൊല്ലുന്നതാണെങ്കിലും, പക്ഷേ കോഴിയുടെ കാര്യത്തിൽ പറ്റത്തില്ല കേട്ടോ. കോഴി ആ കോഴിയല്ല, ആടൊക്കെ ഓക്കെ, അന്നത്തെ ആടാണോ ഇന്നത്തെ ആട്, ഈ യമുനാ ബിഹാരിയൊക്കെ അന്ന് ഉണ്ടോ? ടിങ് ആ ചെമ്മരിയാടാണോ അല്ലേ, മനസ്സിലായില്ലേ, കാലം നോക്കണം. പശുവിനെയൊക്കെ അന്ന് ആരാ കൊന്നുകൊണ്ടിരുന്നത് എനിക്കറിയത്തില്ല, മരുഭൂമിയിലൊക്കെ എന്നാ പശു ഉണ്ടായത്? അതുകൊണ്ട് കാര്യമില്ല. ഒട്ടകത്തിനായിരിക്കും ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകും, കാരണം ഒട്ടകത്തിനായിരിക്കും ഇത് ആവശ്യം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു ജീവി ഒട്ടകമായിരിക്കും, അതുകൊണ്ടായിരിക്കും അന്ധകാലത്തൊക്കെ അങ്ങനെയൊക്കെ ആരും എഴുതി വെക്കുകയോ പറയുകയോ ചെയ്തത്. അതായത് ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുക ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളി. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഈ ഫ്രീസറിലൊക്കെ വരുന്ന കോഴിയുടെ ഉണ്ടെങ്കിൽ ഇത് എന്ത് കാലം എഴുതിയിട്ട് എന്ത് കാര്യം, അതിനൊന്നും അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലേ. ഫ്രീസറിൽ ഇത്ര ദിവസം വെച്ചതിന് ശേഷം കളയേണ്ടതാണ് ഈ കോഴി, എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കണം എന്നൊന്നും ഈ പുത്തളത്തിൽ നിന്ന് എഴുതിയിട്ടില്ലേ. കുറേ മണ്ടന്മാരുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് ഇറങ്ങും തിന്നാൻ, അങ്ങനെ തിന്നാൻ. അങ്ങനത്തെ മണ്ടനാണോ നിങ്ങൾ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുന്ന അത്രയും മണ്ടനാണോ അറിയാൻ വേണ്ടി ചോദിക്കുക. നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടോ അതിനെപ്പറ്റിയൊക്കെ, ഈ ആഹാരത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിനകത്തൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പണ്ടം കണ്ടിരുന്ന ആരാണ്ട് വിവരമില്ലാത്തവന്മാർ? വിവരമില്ലായ്മ തന്നെയാണ്, അല്ലാതൊന്നും അല്ല. ഒരിക്കലും ഇത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ലോകം മൊത്തം അങ്ങനെ ആയേനെ. പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഈ കോഴിയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ലോകത്തെല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ നല്ല കോഴിയൊക്കെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയും ഷോക്ക് അടിപ്പിച്ച് കൊല്ലുകയൊന്നും ചെയ്യുന്നില്ല. കോഴി ഇങ്ങനെ കട്ടി കെട്ടി തള്ളുക. പശുവിനെയാണെങ്കിലും പശുവിനെയൊക്കെ പല രാജ്യത്ത് പല രീതിയിലാണ് കേട്ടോ, തലക്കടിച്ച് കൊല്ലുന്ന രാജ്യങ്ങളുണ്ട്. എന്നിട്ടെന്താ അവിടെ എന്താ ആൾക്കാരും ഇതൊക്കെ കഴിച്ചിട്ട് പിന്നുണ്ടായതോ? ഭയങ്കര പ്രശ്നം തന്നെ. ഈ പറഞ്ഞ 60 രാജ്യങ്ങളുണ്ടാകുന്ന അത്രയും പ്രശ്നങ്ങളൊന്നും ഇത് തിന്നിട്ട് അവിടെയെങ്കിലും ഉണ്ടായിട്ടില്ല. ഇത്രയും ബോധമില്ലാത്തൊരു മണ്ടത്തരങ്ങളും കാണിച്ച് ബോംബ് പൊട്ടിച്ചാവുന്നില്ല, യുദ്ധങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൊന്നു തിന്നതിനേക്കാൾ നല്ലത് അങ്ങനെ കൊന്നു തിന്നുന്നതാണ്. ഇവരുള്ള മനുഷ്യരുണ്ട്, മറ്റൊരു വിവരമില്ലാത്തവന്മാരുണ്ട്, തീരെ വെളിവില്ലാത്തവന്മാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറച്ചി ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ കൊന്നു തിന്നുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് മാറ്റണം. ചിലപ്പോൾ വിവരം വെക്കും, വിവരം മറ്റവരൊക്കെ കൊന്നു തിന്നുന്ന പോലെ തിന്നാൽ ഇത് ശരീരത്തിനുള്ളിൽ പോകുന്ന പരിപാടിയല്ലേ ഇത്, എന്നിട്ട് ബുദ്ധിയൊക്കെ ഇങ്ങനെ
അപ്പോൾ ഏതാ ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മൃഗത്തിന് ഏറ്റവും വേദന കുറഞ്ഞ രീതിയാണെങ്കിൽ അത് അത് ആ ഫസ്റ്റ് കൺസിഡറേഷൻ. പിന്നെ മനുഷ്യനത് പിന്നെ പ്രോസസ്സ് ചെയ്ത് പല രീതിയിലാണ് ഇപ്പോൾ ഫുഡൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. മൈക്രോവേവ് ഓവനൊക്കെ അന്നുണ്ടോ, ഗ്യാസ് അടുപ്പിലാണോ കുക്കിങ്, ഇതുപോലത്തെ എണ്ണയാണോ, ഇതുപോലത്തെ ഫ്ലേവേഴ്സ് ആണോ, എന്തെല്ലാം കെമിക്കൽ ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, അതൊക്കെ ആരോട്